നമസ്കാരം. തിരക്കേറിയ മറ്റൊരു വാർത്താ ദിനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ഇന്നത്തെ വാർത്താ വിഭവങ്ങളുടെ ചൂടാറുന്നില്ല എന്നതാണ് പറയാനുള്ളത്. നമ്മൾ ഈ വാർത്തയിലേക്ക് കടന്നു പോകുന്ന നിമിഷവും എം ശിവശങ്കറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിരവധി ഉയർന്നു വരുന്നു. ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്തരീക്ഷത്തിൽ സജീവമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ഒരുപക്ഷെ ചാനലുകളുടെ ചേസിംഗ് ഒക്കെ കണ്ട മറ്റൊരു ദിവസം ശിവശങ്കറുമായി പോയ എൻഫോഴ്സ്മെന്റിന്റെ വാഹനത്തിന് പുറകെ പറന്നെത്തുന്ന ചാനൽ വാഹനങ്ങളെയൊക്കെ കണ്ട മറ്റൊരു ദിനം. അതിനിടയിൽ എൻഫോഴ്സ്മെന്റിന് തന്നെ ഓഫീസിൽ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്ത ദിവസം, സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗിനെതിരെ സിറോ മലബാർ സഭ രംഗത്ത് വന്ന ദിവസം, അങ്ങനെ ഒരുപാട് വാർത്തകൾ. കെ എം ഷാജി പിഴയടയ്ക്കണം എന്ന് കോഴിക്കോട് കോർപ്പറേഷൻ പറഞ്ഞ വാർത്താ ദിവസം, അങ്ങനെ സജീവമായ ഒരു ദിവസമാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സജീവമായ വാർത്താ കാഴ്ചകളുമായി ഞങ്ങൾ ന്യൂസ് അറ്റ് 9 PM ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്ത എം ശിവശങ്കറിനെ കൊച്ചിയിൽ ചോദ്യം ചെയ്യുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ശിവശങ്കറിനെതിരെ തെളിവില്ലെന്ന് കോടതി. സ്വപ്നയുമായുള്ള ബന്ധത്തിൽ ശിവശങ്കർ ജാഗ്രത പാലിച്ചില്ലെന്നും കോടതി. കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തു. ബാർക്കോഴക്കേസിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വിജിലൻസ് നടപടി തുടങ്ങി. നടപടി ബാർ മുതലാളി ബിജു രമേശിന്റെ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ. സംവരണ വിഷയത്തിൽ വർഗീയ ധ്രുവീകരണത്തിനാണ് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ശ്രമിക്കുന്നതെന്ന് CPIM സെക്രട്ടേറിയറ്റ്. വിഷയത്തിൽ ലീഗിനെ തള്ളി കോൺഗ്രസും. സാമ്പത്തിക സംവരണത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി. ലീഗ് നിലപാടിനെ വിമർശിച്ച് സിറോ മലബാർ സഭ. കെ എം ഷാജി കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ച് വീട് നിർമ്മിച്ചതിനും നികുതി വെട്ടിപ്പ് നടത്തിയതിനും പിഴയൊടുക്കണം. 1.5 ലക്ഷത്തോളം രൂപ പിഴയൊടുക്കണമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ. ED ആവശ്യപ്പെട്ട പല രേഖകളും ഷാജിയുടെ കൈവശമില്ലെന്ന് വിവരങ്ങൾ. ആരോഗ്യ സേതു ആപ്പ് നിർമ്മിച്ചതാരെന്ന് അറിയില്ലെന്ന മറുപടി തിരുത്തി കേന്ദ്ര സർക്കാർ. ആപ്പ് സർക്കാരിൻ്റെ തന്നെയെന്ന വിശദീകരണം. കേന്ദ്രത്തിൻ്റെത് നിരുത്തരവാദ സമീപനമെന്ന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാനത്ത് ഇന്ന് 8,790 പേർക്ക് കോവിഡ്. 27 മരണം സ്ഥിരീകരിച്ചു. 7,660 പേർക്ക് രോഗം ഭേദമായി. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്. 54.35% പോളിംഗ് രേഖപ്പെടുത്തി. ഇന്നത്തെ സജീവമായ വാർത്താ ദിനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനോടാണ് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതായത്, ഇന്ന് ദില്ലിയിൽ ഈ സ്വർണ്ണക്കടത്ത് കേസുമൊക്കെയായി ബന്ധപ്പെട്ട് വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. പക്ഷേ ഞങ്ങളെ, കൈരളി ന്യൂസിനെ, ആ മാധ്യമ സമ്മേളനത്തിലേക്ക് കടന്നു ചെല്ലാൻ അനുവദിച്ചില്ല. എന്തുകൊണ്ടാണ് ഞങ്ങളെ അങ്ങോട്ടേക്ക് കടത്തിവിടാതിരുന്നതെന്ന്, ഞങ്ങളുടെ റിപ്പോർട്ടർ വിഷ്ണുവിനെ അങ്ങോട്ടേക്ക് കടത്തിവിടാതിരുന്നത് എന്നതിൽ തൃപ്തികരമായ ഒരു മറുപടി നൽകാൻ ഈ സമയം വരെ വിദേശകാര്യ സഹമന്ത്രിക്ക് കഴിഞ്ഞിട്ടുമില്ല. വി മുരളീധരൻ എന്ന വ്യക്തിയുടെ വാക്കുകൾ ഞങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷേ വി മുരളീധരൻ എന്ന ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിദേശകാര്യ സഹമന്ത്രിയുടെ വാക്കുകൾ ഞങ്ങൾക്ക് തേടേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങളെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കിയത്? ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് അസ്വസ്ഥത ജനിപ്പിക്കുന്നുണ്ടോ? അതോ ആ ചോദ്യങ്ങളിൽ നിന്ന് മറയ്ക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമുണ്ടോ? അങ്ങനെ പൊതുജനവും രാഷ്ട്രീയ സമൂഹവും സംശയിച്ചാൽ അത്ഭുതപ്പെടാനില്ല. കാരണം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യങ്ങൾ അദ്ദേഹത്തിന് അസ്വസ്ഥത ഉളവാക്കുന്നുണ്ടോ? അതോ ഞങ്ങളോട് സംസാരിക്കില്ല എന്ന് അദ്ദേഹം തീരുമാനമെടുത്തിട്ടുണ്ടോ? ഞങ്ങൾ പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വി മുരളീധരനോട് ചോദിച്ച ചോദ്യങ്ങൾ ഇതൊക്കെയായിരുന്നു. പ്രോട്ടോകോൾ ലംഘനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, ഒപ്പം തന്നെ ഈ നയതന്ത്ര ബാഗേജിലല്ല സ്വർണം കടത്തിയതെന്ന് ഇങ്ങനെ എന്തിനാണ് ഉറപ്പിച്ചു പറയുന്നത്? കാരണം അന്വേഷണ ഏജൻസികളും കോടതിയും ഒക്കെ ഈ വിഷയത്തിൽ എന്തിന്, ഇന്ത്യയുടെ പാർലമെന്റിൽ തന്നെ ധനകാര്യ വകുപ്പ് കൃത്യമായി പറഞ്ഞതാണ് ഇത് ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെയാണ് ഈ സ്വർണം കടത്തിയതെന്ന്. അങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ ഇത് മാറ്റി പറയുന്നത് എന്ന് ഞങ്ങൾ പലവട്ടം ചോദിച്ചതാണ്. ഞങ്ങൾ ഉന്നയിച്ച അല്ലെങ്കിൽ മുന്നോട്ട് വച്ച ഈ ചോദ്യങ്ങളൊക്കെയാണോ താങ്കൾക്ക് ഇഷ്ടപ്പെടാതിരുന്നത്? അതുകൊണ്ടാണോ ഞങ്ങളെ മാറ്റിയത് അല്ലെങ്കിൽ ഞങ്ങളെ അങ്ങോട്ടേക്ക് കടന്നു ചെല്ലാൻ അനുവദിക്കാതിരുന്നത്? അങ്ങനെയാണെങ്കിൽ കരുതേണ്ടി വരും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് മറുപടി പറയാൻ എന്തൊക്കെയോ ഭയങ്ങളുണ്ട് എന്ന് കരുതേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങളെ മാത്രം മാറ്റി നിർത്തുന്നത്? ഏതായാലും ഞങ്ങൾക്ക് അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങളെ മാറ്റി നിർത്തിയതുകൊണ്ട്. പക്ഷേ ഞങ്ങൾ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഇനിയും അതുറക്കെ ചോദിക്കുക തന്നെ ചെയ്യും. എത്ര മാറ്റി നിർത്തിയാലും എത്ര അവഗണിച്ചാലും ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുക തന്നെ ചെയ്യും. കാരണം ഞങ്ങളുടെ നിലപാട് തറ ശക്തമാണ്. എന്താണ് ഇന്ന് ദില്ലിയിൽ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം.
ശിവശങ്കറിനെ കസ്റ്റഡിയിൽ എടുത്തതുമായി ബന്ധപ്പെട്ട് പ്രതികരണം എടുക്കാനെത്തിയപ്പോഴാണ് കൈരളി ന്യൂസിനോടുള്ള വിലക്ക് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പരസ്യമാക്കിയത്. ഗേറ്റിനു മുന്നിൽ കൈരളി വാർത്താ സംഘത്തെ തടഞ്ഞു. കൈരളിക്ക് പിന്നാലെ മനോരമ, ജനം ടി വി എന്നിവരുടെ മാധ്യമപ്രവർത്തകരുമെത്തി. പിന്നീട് ഓരോ മാധ്യമങ്ങളെയും പേരുവിളിച്ച് വീടിനകത്തേക്ക് കയറ്റിവിട്ടു. അപ്പോഴും കൈരളി വാർത്താ സംഘത്തോട് പുറത്തു നിൽക്കാനും മന്ത്രിക്ക് തിരക്കാണെന്നും സെക്യൂരിറ്റി അറിയിച്ചു. ഏഷ്യാൻ ന്യൂസിന്റെ ക്യാമറമാനെയും പ്രവേശിപ്പിച്ചില്ല. എന്തുകൊണ്ട് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ലെന്ന ചോദ്യത്തിനും ഒരു മറുപടിയും നൽകിയില്ല. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഡിപ്ലോമാറ്റിക് ബാഗേജിലല്ല സ്വർണം വന്നതെന്ന കേന്ദ്രമന്ത്രിയുടെ നിലപാട് പലതവണ കൈരളി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ദുബായിൽ അറസ്റ്റിലായവരെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിലും കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനുള്ള അനുമതി നേടുന്നതിലും വിദേശകാര്യ മന്ത്രാലയം സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ചും ചോദ്യം ഉന്നയിക്കാറുമുണ്ട് കൈരളി. അപ്പോഴെല്ലാം തീർത്തും അവഗണിക്കുന്ന നിലപാടായിരുന്നു കേന്ദ്രമന്ത്രി കൈക്കൊണ്ടിരുന്നത്. ഇതിന് പിന്നാലെയാണ് പരസ്യ വിലക്കും. കൈരളി ചാനലിനെതിരെ പരസ്യ വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സ്വർണ്ണക്കടത്തും പ്രോട്ടോകോൾ ലംഘനവും സംബന്ധിച്ച കൈരളിയുടെ ചോദ്യങ്ങളാണ് പ്രശ്നമെങ്കിൽ ഇനിയും ചോദ്യങ്ങൾ ഉയരുക തന്നെ ചെയ്യും. മുരളീധരന്റെ വസതിക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ അതുൽ സിയസിനൊപ്പം വിഷ്ണു തലവൂർ. വിഷ്ണു പറഞ്ഞ അതേ നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അത് തന്നെയാണ് ഞങ്ങൾ ഈ തുടക്കം മുതൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര വിലക്കിയാലും ചോദ്യങ്ങൾ ഉയർത്തുക തന്നെ ചെയ്യും. അതെന്നും ചോദിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വാർത്താ ദിനത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് പ്രധാനമായും രാവിലെ മുതൽ ശ്രദ്ധാകേന്ദ്രമായിരുന്നു എം ശിവശങ്കർ. കാരണം മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എന്തുണ്ടാകും, ഈ ജാമ്യ ഹർജിയിൽ എന്തായിരിക്കും കോടതി എടുക്കാൻ പോകുന്ന നിലപാട്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ സജീവമായി രാവിലെ മുതൽ വാർത്താലോകം ചർച്ച ചെയ്തു തുടങ്ങി. എന്താണ് ഇന്ന് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് റീവൈൻഡ് ചെയ്ത് കണ്ടു നോക്കാം. രാവിലെ മുതൽ പത്തിരുപത്തഞ്ചിന് ഇന്ന് രാവിലെ സംഭവിച്ചതാണ്, അതായത് ഇന്ന് രാവിലെ 10:25 ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യ ഹർജി വരുന്നത്. ആ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു. അതായത് ഓപ്പൺ കോർട്ടിൽ ഹൈക്കോടതി പറഞ്ഞത് ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നു എന്ന് പറയുന്നു. അതിന് തൊട്ടു പുറകെ ഏകദേശം 10 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് അടുത്തെത്തുന്നു. അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകുന്നു. തിരുവനന്തപുരത്ത് വഞ്ചിയൂരുള്ള ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അവിടെ നിന്ന് നേരെ കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വൈകുന്നേരത്തോടുകൂടി കൊച്ചിയിലെത്തിക്കുകയും അവിടെ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റും ഒപ്പം തന്നെ കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്ന് കോടതിയിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയതിനു ശേഷം നമുക്ക് തിരികെ വരാം. അതായത് ഇന്ന് കോടതിയിൽ ഇങ്ങനെയായിരുന്നു, ചോദ്യം ചെയ്യലുമായി സഹകരിക്കണം എന്ന് കോടതി പറയുന്നു. എം ശിവശങ്കറിനോട് ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങളാണ്, ചോദ്യം ചെയ്യലുമായി സഹകരിക്കണം, അങ്ങനെ നിരവധി കാര്യങ്ങൾ. ചോദ്യം ചെയ്യൽ തടയാൻ ഇപ്പോൾ കോടതി ഉദ്ദേശിക്കുന്നില്ല. അതായത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ മുൻകൂർ ജാമ്യ ഹർജിയുമായി ചെന്നത്. അപ്പോൾ ചോദ്യം ചെയ്യൽ തടയാൻ കോടതി ഉദ്ദേശിക്കുന്നില്ല. നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് പോകാം. സ്വപ്നയുടെയും വേണുഗോപാലിന്റെയും മൊഴികൾ ശിവശങ്കറിന് എതിരാണ് എന്ന് കോടതി വിലയിരുത്തുന്നു. നമുക്കറിയാം, അതായത് ഈ അക്കൗണ്ട് തുടങ്ങിയതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ED ഹാജരാക്കിയത്. ഈ വാട്സപ്പ് ചാറ്റുകൾ അടക്കമുള്ള ചില ഇലക്ട്രോണിക് രേഖകളൊക്കെ ഹാജരാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒരുപക്ഷേ ആ സംഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം കോടതി അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് പോകേണ്ടത്. ഈ സ്വപ്നയുമായുള്ള ബന്ധത്തിൽ ശിവശങ്കർ ജാഗ്രത പാലിച്ചില്ല എന്ന് കോടതി പറയുന്നു. അതായത് നമുക്കറിയാം, സംസ്ഥാനത്തെ തന്നെ രാജ്യത്തെ തന്നെ ഏറ്റവും മുതിർന്ന IAS ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ആ പദവിയിലിരുന്നു കൊണ്ട് പാലിക്കേണ്ട ജാഗ്രത അദ്ദേഹം പുലർത്തിയില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നു. അങ്ങനെയുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നു. ഇനി നമുക്ക് അടുത്ത പരാമർശം എന്താണ് കോടതി വിലയിരുത്തിയിരുന്നത് എന്നതിലേക്ക് പോകാം. സ്വപ്നയുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് ശിവശങ്കർ മേൽനോട്ടം വഹിച്ചു. അതായത് ED ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് സ്വപ്നയും ശിവശങ്കറും തമ്മിൽ പരിചയമുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ശിവശങ്കർ അറിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കോടതിയിൽ ഈ തെളിവ്, അതായത് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ധരിപ്പിക്കുന്നു. അപ്പോൾ കോടതി ഇത്തരത്തിലൊരു നിലപാടിലേക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിരീക്ഷണത്തിലേക്ക് പോകുന്നു. പ്രതിയോ സാക്ഷിയോ എന്ന് അന്വേഷണ സംഘം തീരുമാനിക്കട്ടെ എന്ന്. അതായത് ഇനിയും അന്വേഷണം നടക്കാനുണ്ട്, പ്രതിയാണോ സാക്ഷിയാണോ എന്ന് അന്വേഷണ സംഘം തീരുമാനിക്കട്ടെ എന്ന് കോടതി വിലയിരുത്തുന്നു. മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി കോടതി പറയുകയുണ്ടായി. അതായത്
കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റിയ തെളിവുകൾ ഇപ്പോഴില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇപ്പോഴും അറസ്റ്റ് ചെയ്യുമോ എന്നൊരു അഭ്യൂഹം അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന സമയത്താണ് കോടതിയുടെ ഈ ഒരു ചോദ്യം പ്രസക്തമാകുന്നത്. ഇനി വരും നിമിഷങ്ങളിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമോ എന്നത് നമുക്കറിയില്ല. പക്ഷേങ്കിൽ പോലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏകദേശം 100-110 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്രയധികം അന്വേഷണം നടക്കുന്ന സാഹചര്യം. 110 മണിക്കൂറിലധികം എം ശിവശങ്കർ എന്ന ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴും കോടതി ഇന്ന് രാവിലെ വിലയിരുത്തുന്നത് അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് സ്ഥാപിക്കാൻ പറ്റിയ തെളിവുകൾ ഇപ്പോൾ ഇല്ല എന്നാണ്. അനിവാര്യമായ ഘട്ടത്തിലല്ലാതെ അറസ്റ്റ് പാടില്ല എന്നും കോടതി നിലപാടെടുക്കുന്നു. അതായത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായ കാരണവും എവിഡൻസും ഇപ്പോൾ കോടതിക്ക് മുൻപ് അല്ലെങ്കിൽ അതുണ്ടായിരിക്കണം. അതല്ലാതെ അറസ്റ്റിലേക്ക് പോകാൻ പാടില്ല എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കുറ്റകൃത്യത്തിൻ്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണക്കടത്തൊക്കെയായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തി നോക്കുമ്പോൾ ഇപ്പോൾ ജാമ്യത്തിന് അർഹത ഇല്ല എന്ന നിലപാടിലേക്കാണ് കോടതി എത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് കോടതി കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തത്. നമുക്ക് നോക്കാം. അതായത് ഇന്ന് ആദ്യം കോടതിയുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾ, കോടതിയിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് ആ വാർത്ത കണ്ടതിനു ശേഷം നമുക്ക് തിരികെ വരാം. അന്വേഷണമോ ചോദ്യം ചെയ്യലോ തടസ്സപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയാണ് മുൻകൂർ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളിയത്. ശിവശങ്കർ ചോദ്യം ചെയ്യലുമായി സഹകരിക്കണം. ശിവശങ്കർ കുറ്റക്കാരനാണെന്ന് പറയാൻ പര്യാപ്തമായ തെളിവുകൾ ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടില്ലെന്നും കോടതി വിലയിരുത്തി. എന്നാൽ സ്വപ്നയുടെയും ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലിൻ്റെയും മൊഴികൾ ശിവശങ്കറിനെതിരാണ്. ശിവശങ്കർ പ്രതിയോ സാക്ഷിയോ എന്ന് അന്വേഷണ സംഘം തീരുമാനിക്കട്ടെ. അനിവാര്യമായ ഘട്ടത്തിലല്ലാതെ അറസ്റ്റ് ചെയ്യരുതെന്ന് അന്വേഷണ ഏജൻസികൾക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ നടപടിക്രമങ്ങളും പാലിക്കണം. സ്വപ്നയുമായുള്ള ബന്ധത്തിൽ ശിവശങ്കർ ജാഗ്രത പാലിച്ചില്ല. സ്വപ്നയുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് ശിവശങ്കർ മേൽനോട്ടം വഹിച്ചതിനുള്ള തെളിവുകളാണ് ED ഹാജരാക്കിയതെന്നും കോടതി പറഞ്ഞു. ശിവശങ്കറിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി അവക്കുമെന്നും കോടതി വിലയിരുത്തി. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമമനുസരിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കില്ലെന്നും ഹർജി തള്ളിക്കൊണ്ട് കോടതി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, കൊച്ചി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ശിവശങ്കറുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടന്ന കാര്യങ്ങൾ. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ സജീവമായിരുന്നു. സജീവമായൊരു വാർത്താദിനമായിരുന്നു. ഒരു മാധ്യമത്തിൽ പറയുന്നത് കേട്ടു, നമ്മൾ കാത്തിരുന്ന ഒരു ദിവസമെന്ന്. വളരെ രസകരമായ റിപ്പോർട്ടിംഗ് ആയിരുന്നു. രാവിലെ മുതൽ കണ്ട പ്രേക്ഷകർക്കൊക്കെ അത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പക്ഷേ ഇന്ന് കോടതിയിൽ സംഭവിച്ചത്, കോടതി വ്യക്തമാക്കിയത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. എങ്കിൽ പോലും ഇപ്പോഴും സ്ക്രോൾ ന്യൂസുകളായി ബ്രേക്കിങ്ങുകളായി പോകുന്നുണ്ട്. ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പോകുന്നു. ഒപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അറസ്റ്റ് ചെയ്യാനുള്ള ഉപദേശം കിട്ടിയെന്ന ഒരു മാധ്യമത്തിൽ വാർത്ത പോകുന്നുണ്ട്. ഇതൊക്കെ ഊഹാപോഹങ്ങളുടെ ഒരു സാധ്യത മാത്രമാണ്. കാരണം നമ്മളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ഈ പ്രദേശത്ത് തന്നെയുണ്ട്. ഈ ചോദ്യം ചെയ്യുന്ന എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സൂചനകളൊക്കെ അവിടെ ഒരുപാട് ഇങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഏതായാലും ഈ വിഷയം, ഇങ്ങനെ ശിവശങ്കറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ സജീവമായി തന്നെ നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഇന്ന് മന്ത്രി AK ബാലൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഏത് അന്വേഷണവും ആവാം എന്ന നിലപാടാണ് സർക്കാരിൻ്റേത്. അതുകൊണ്ട് തന്നെ ശിവശങ്കറിനെ കസ്റ്റഡിയിലെടുത്തത് സർക്കാരിനെ ബാധിക്കുന്ന കാര്യമേ അല്ല. നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം, മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷമാണ് NIA പോലുള്ള അന്വേഷണ ഏജൻസി ഇങ്ങോട്ടേക്ക് വരുന്നത്. അന്വേഷണ ഏജൻസികൾക്ക് ഇവിടെ എല്ലാ സഹായവും ചെയ്തു കൊടുത്തിരുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇത്തരത്തിലൊരു വിവാദം ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ ശിവശങ്കറിനെതിരെ ചീഫ് സെക്രട്ടറിയുടെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സമിതി വരുന്നു. ആ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇത് ഏത് വിധേന സർക്കാരിനെ ബാധിക്കും എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ എന്താണ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. നിയമമന്ത്രിയാണ്. കേന്ദ്ര ഏജൻസികൾ വന്ന് സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജൂലൈ മാസം 8 കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് എഴുതിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ ഏജൻസികൾ ഇതിൽ അന്വേഷണം നടത്തിയത്. അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഒരാശങ്കയുണ്ടായിരുന്നില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം എന്ന് തന്നെയാണ് തീരുമാനിച്ചതും അതിനനുസരിച്ച് തന്നെയാണ് കേരള ഗവൺമെന്റ് നടപടി സ്വീകരിക്കുകയും ചെയ്തത്. ഏതെല്ലാം രൂപത്തിലുള്ള സഹായം ഏജൻസികൾക്ക് ചെയ്യാൻ സാധിക്കും അത് പരിപൂർണമായും കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിന്റെ കാണാമറയത്ത് പ്രവർത്തിച്ച ആൾക്കാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് ഏജൻസികൾ, കേന്ദ്ര ഏജൻസികൾ എടുക്കുന്ന എല്ലാ നടപടികളോടും പരിപൂർണമായും ഗവൺമെന്റ് സഹകരിക്കുകയും ചെയ്യും.
അപ്പോൾ ആ സംഭവം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, അതായത് ഇപ്പോഴും ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട തുടർചലനങ്ങൾ വരും സമയങ്ങളിൽ ഈ വാർത്താ റൂമുകളെ സജീവമാക്കി നിലനിർത്തുക തന്നെ ചെയ്യും. നമ്മളതിൻ്റെ ഇന്ന് രാവിലെ മുതലുള്ള വിശദാംശങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് വരികയായിരുന്നു. ഇനി നമുക്ക് പോകേണ്ടത് ഈ അല്ലെങ്കിൽ ശിവശങ്കറുമായി ബന്ധപ്പെട്ട ഈ വിഷയം ഇന്ന് സജീവമായി നിൽക്കുമ്പോൾ ചിലരൊക്കെ മനഃപൂർവ്വം അല്ലെങ്കിൽ മുങ്ങിപ്പോയ ചിലർ മനഃപൂർവ്വം മുക്കിയ ഒരു വാർത്ത കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇബ്രാഹിം കുഞ്ഞിനെ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിട്ടുണ്ട്. മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഈ നോട്ട് നിരോധന കാലത്ത് ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ട് വഴി 10 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കേസിലാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും സജീവമായ ഒരു വാർത്തയായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇബ്രാഹിം കുഞ്ഞിന്റെ വാഹനത്തിന്റെ പുറകെ ചേസ് ചെയ്തു പോകുന്ന ചാനലുകളെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കേണ്ടതാണ്. ഈ നിഷ്പക്ഷർ എന്ന് പറയുന്ന ആളുകളുടെ പക്ഷം ഏതെന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കട്ടെ, നിങ്ങളുടെ ചോയ്സിന് വിടുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് തിരികെ വരാം. ഇന്ന് ചോദ്യം ചെയ്തു അദ്ദേഹത്തെ, ഏകദേശം 2.5 മണിക്കൂറോളം ചോദ്യം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിനുശേഷം ചോദ്യം ചെയ്തതിനു ശേഷം തിരികെ അയച്ചു, പക്ഷേ ഇനിയും വരേണ്ടി വരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു കാര്യമുണ്ട്, ശിവശങ്കറിന്റെ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് പറയുന്നത് ED കോടതിയിലൊക്കെ പറഞ്ഞൊരു കാര്യം, അതായത് ശിവശങ്കർ ഇത് ചെയ്തതായി സംശയമുണ്ട്. സംശയം എന്ന വാക്ക് ED ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നേരെ ഇദ്ദേഹത്തിൻ്റെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ തട്ടിപ്പ് നടത്തി അല്ലെങ്കിൽ 10 കോടി രൂപ വെളുപ്പിച്ചു എന്നു തന്നെയാണ് പറയുന്നത്. അതാണ് ഈ രണ്ട് കേസുകളും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ആ രണ്ട് വാർത്തകളെ ട്രീറ്റ് ചെയ്ത രീതിയും നമ്മൾ പരിഗണിക്കേണ്ടതാണ്, പരിശോധിക്കേണ്ടതാണ്. എൻ്റെ ഒപ്പം നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഇതാ ആ ഫ്ലൈഓവർ, പരാരിവട്ടം ഫ്ലൈഓവർ നാടിന് സമർപ്പിച്ച അല്ലെങ്കിൽ നാടിന് നൽകിയ ജനനായകർക്ക് അഭിവാദ്യങ്ങൾ എന്ന ഫ്ലെക്സ് ബോർഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഉമ്മൻചാണ്ടിയും ബെന്നി ബഹനാനും ഇബ്രാഹിം കുഞ്ഞും ഒക്കെ നിറഞ്ഞു നിൽപ്പുണ്ട്, ചിരിച്ചുകൊണ്ട് നിറഞ്ഞു നിൽപ്പുണ്ട്. ഈ ഫ്ലൈഓവറിന്റെ അവസ്ഥ എന്താണ് എന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. കമ്പിയും സിമെന്റും ഇല്ലാതെ പാലം പണിത് ചരിത്രത്തിൽ ഇടം പിടിച്ച എഞ്ചിനീയറിംഗ് വിസ്മയമായി മാറിയ സിവിൽ എഞ്ചിനീയറിംഗ് രംഗത്തെ വാഗ്ദാനമായി മാറിയ ഇബ്രാഹിം കുഞ്ഞാണ് ഇന്നിപ്പോൾ ED ചോദ്യം ചെയ്യലിന് പോയിരിക്കുന്നത്. ഈ ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ടും ഈ പലാരിവട്ടം പാലവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിക്കുന്നവരോട്, ഈ പലാരിവട്ടം പാലത്തിൽ നിന്ന് കിട്ടിയ പണമാണ് ഈ ചന്ദ്രികയുടെ അക്കൗണ്ട് വഴി വെളുപ്പിച്ചെടുത്ത എന്ന ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിലേക്ക് പോയതും മറ്റ് നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. ഹൈക്കോടതിയുടെ വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു പരാതി വന്നതിനെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് കൂടി ഈ വിഷയത്തിലേക്ക് അന്വേഷണവുമായി എത്തിയതും അദ്ദേഹത്തെ ചോദ്യം ചെയ്തതും. 2.5 മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷം തിരികെ വിട്ട അദ്ദേഹത്തെ ഇനിയും ചോദ്യം ചെയ്യേണ്ടി വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോഴും ഒരു കാര്യം ഓർക്കണം, ഈ വാർത്ത ട്രീറ്റ് ചെയ്തത് എങ്ങനെയാണ് നമ്മുടെ മാധ്യമ സമൂഹം എന്നത് പ്രേക്ഷകർ കൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മുൻപിൽ നന്നായി ചിരിച്ചു നിൽക്കുന്ന ഇബ്രാഹിം കുഞ്ഞിന്റെ ചിത്രമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിൽ ഉമ്മൻചാണ്ടിയുണ്ട്, ബെന്നി ബഹനാൻ എല്ലാവരുമുണ്ട്. ഈ പലാരിവട്ടം ഫ്ലൈഓവർ യാഥാർത്ഥ്യമാക്കിയ അവർക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള ഫ്ലെക്സിന്റെ ചിത്രമാണ്. ഈ യാഥാർത്ഥ്യമാക്കിയ ഫ്ലൈഓവറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലോകം തന്നെ അത്ഭുതത്തോടെയാണ് ഈ എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയെ നോക്കി നിന്നത്. ആ പാലം പൊളിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. കിറ്റ്കാറ്റ് മുറിക്കുന്നത് പോലെ കോൺക്രീറ്റ് കഷണങ്ങൾ മുറിച്ചെടുത്തു കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇബ്രാഹിം കുഞ്ഞുമായി ബന്ധപ്പെട്ട് ഇന്ന് എൻഫോഴ്സ്മെന്റിന്റെ ഓഫീസിൽ സംഭവിച്ചതെന്ന്. കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത്. നോട്ട് നിരോധന കാലത്ത് കൊച്ചിയിലെ 2 ബാങ്ക് അക്കൗണ്ടുകൾ വഴി 10 കോടിയുടെ കള്ളപ്പണം ഇബ്രാഹിം കുഞ്ഞ് ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചെന്ന കേസിലായിരുന്നു ചോദ്യം ചെയ്യൽ. പിന്നീട് ഈ പണം ഇബ്രാഹിം കുഞ്ഞ് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നും ആരോപണം ഉയർന്നിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട് ലഭിച്ച പണമാണ് ഇത്തരത്തിൽ വെളുപ്പിച്ചതെന്നും ഗിരീഷ് ബാബു പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പാലാരിവട്ടം പാലം അഴിമതി കേസ് വിജിലൻസ് അന്വേഷിക്കുന്നതോടൊപ്പം ഇക്കാര്യവും അന്വേഷിക്കണമെന്ന് ഗിരീഷ് ബാബു ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് കേസിൽ കക്ഷി ചേർക്കപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ഇന്നത്തെ ചോദ്യം ചെയ്യൽ 2 മണിക്കൂർ കൊണ്ട് അവസാനിച്ചെങ്കിലും ഇനിയും ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരുമെന്ന് ഇബ്രാഹിം കുഞ്ഞ് തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ചെറിയ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് പോവുകയാണ്. നമ്മുടെ ചന്ദ്രികയുടെ അതിന്റെ സ്റ്റേറ്റ്മെന്റും തെളിവുകളും എടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ, മറ്റു കാര്യങ്ങളിലേക്ക് പോയില്ല. കേസിൽ ED നേരത്തെ പരാതിക്കാരനായ ഗിരീഷ് ബാബുവിന്റെ മൊഴിയിൽ എടുത്തിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി. ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് പോവുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തിലാണ് ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തതെന്നാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. ഒരു വലതുപക്ഷ MLA അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രിവിലേജുകൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ഈ വാർത്താ ദിനത്തിൽ ഈ എല്ലാ വാർത്തകളും സജീവമായി കണ്ട പ്രേക്ഷകർക്ക് അനായാസം മനസ്സിലാക്കാൻ വേണ്ടി കഴിയും.
വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുണ്ട്. സാമ്പത്തിക സംവരണം സംബന്ധിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ നടന്നു വരികയാണ്. അതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ വരുന്നു, ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്ന് വരുന്നു, രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരുന്നു, സമുദായിക മേഖലയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതികരണങ്ങൾ കണ്ടു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായും ഒരു നിലപാടെടുക്കാൻ കഴിയാതെ കുഴങ്ങി നിൽക്കുന്നത് സത്യത്തിൽ കോൺഗ്രസ്സാണ്, യു ഡി എഫ് ആണ്. കാരണം യു ഡി എഫിലെ പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എന്തിനാണ് ലീഗിൻ്റെ പ്രതിഷേധം എന്ന് വ്യക്തമാകുന്നില്ല. കാരണം 326 അംഗങ്ങൾ ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ പാർലമെൻറ്റിലുണ്ടായിരുന്നു. അതിൽ 323 അംഗങ്ങൾ പിന്തുണച്ചതിനെ തുടർന്നാണ് ഈ ബില്ല് പാസ്സായത്. അന്ന് ലീഗിൻ്റെ അംഗങ്ങൾ ഇതിനെ പിന്തുണച്ചിരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അവരുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസ് ഈ ബില്ലിനെ പിന്തുണച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൽ ഉയർന്നു വരികയാണ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതികരണം വന്നു. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തിൻ്റെ ഒരു പ്രതികരണമായിരുന്നു ഏറ്റവും പ്രധാനമായും വന്നത്. ലീഗിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു അദ്ദേഹം. അതായത് ലീഗിൻ്റെ വർഗീയ മുഖമാണ് ഈ വിഷയത്തിലൂടെ പുറത്തു വന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് അദ്ദേഹം ഒരു പത്രത്തിൽ നൽകിയ ലേഖനത്തിൽ പറയുന്നത്. ഇതിൽ ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്നും കോൺഗ്രസിൻ്റെ ദേശീയ നിലപാട് ഇവിടെ യു ഡി എഫിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ പോലും കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം മുന്നോട്ട് വച്ച മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ഈ സാമ്പത്തിക സംവരണവുമായി മാത്രമല്ല ലീഗിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ വർഗീയ കൂട്ടുകെട്ടുകളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ജമാഅത്തെ ഇസ്ലാമിയൊക്കെയായി ബന്ധപ്പെട്ട് കൂട്ടുകെട്ടുണ്ടാക്കാനുള്ള അവരുടെ നീക്കം അത് ആത്മഹത്യാപരമാണെന്ന് പറയുന്നു. കാരണം ഇത്രയും തീവ്ര വർഗീയത പറയുന്ന ആളുകളെ കൂടെ കൂട്ടുന്നത് ഇവരുടെയൊക്കെ ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ വർഗീയ മുഖമാണ് തുറന്നു കാട്ടുന്നത് എന്നാണ് പിതാവ് ഇന്ന് പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം മുന്നോട്ട് വച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ബംഗ്ലാദേശിൽ പോലും ഈ ജമാഅത്ത് ഇസ്ലാമിയുമൊക്കെയായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ വരുന്ന കാലത്താണ് ഇവിടെ അവരുമായി അധികാരം കിട്ടാൻ വേണ്ടി കൂട്ടുകൂടാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സാമ്പത്തിക സംവരണം സംബന്ധിച്ച നിലപാടിൽ തെറ്റിദ്ധാരണകളുമായി രംഗത്ത് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു പോയതാണ്, എങ്കിൽ പോലും പറയാതിരിക്കാൻ വഴിയ, ഈ 10% സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത് അത് ജനറൽ കോട്ടയിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും രാജ്യത്ത് സംവരണമുള്ള മറ്റ് ഒരു വിഭാഗങ്ങളുടെയും അവസരത്തിൽ ഇടപെടുന്നില്ല ഈ മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാർക്ക് 10% സംവരണം വരുമ്പോൾ. അത് ജനറൽ കോട്ടയിൽ നിന്ന് പോകുന്നു, മറ്റൊരു വിഭാഗങ്ങൾക്കും യാതൊരു പോറലും ഉണ്ടാകുന്നില്ല. പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ എതിർപ്പുകളുമായി മുന്നോട്ട് വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. അവിടെയാണ് ചില സംശയങ്ങൾ സോഷ്യൽ മീഡിയയും രാഷ്ട്രീയ ലോകവുമൊക്കെ പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ചും ഈ കെ എം ഷാജിയുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയത്തിൽ വലിയ തോതിൽ അണികൾക്കിടയിൽ തന്നെ ലീഗിനെതിരെ വിമർശനം ശക്തമായി വരുന്ന സാഹചര്യമുണ്ട്. കമറുദ്ദീൻ എം എൽ എയുടെ കാര്യത്തിലുണ്ട്, ഒപ്പം തന്നെ പാലാരിവട്ടം പാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ലീഗിന് വലിയ പ്രതിസന്ധിയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മുഖം തിരിക്കാൻ തൽക്കാലം ഈ പേര് പറഞ്ഞ് ഒരു പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ച് രക്ഷപ്പെടാനുള്ള നടപടിയാണോ എന്ന് സംശയിക്കുന്നവരുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുൻപ് എന്താണ് ഇന്ന് മാർ ജോസഫ് പെരുന്തോട്ടം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതെന്ന് നോക്കാം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും PSC നിയമനങ്ങളിലും 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയതിനെ എതിർക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ആദർശത്തിൻ്റെ ഭാഗമല്ല എന്നാണ് വിമർശനം. ഇതിലൂടെ വർഗീയ മുഖമാണ് പുറത്താകുന്നതെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ആരോപിച്ചു. പാർലമെൻറ്റിൽ ബില്ല് പരിഗണനയിൽ വന്നപ്പോൾ മുസ്ലിം ലീഗ് പ്രതിനിധികളുടെ നിലപാട് ഇതിനുദാഹരണമായി എടുത്തുകാട്ടുന്നു. ലീഗിൻ്റെ നയങ്ങൾ ഇതര സമൂഹങ്ങൾക്ക് ഭീഷണിയാകുന്നു എന്ന സംശയവും സഭ ഉന്നയിച്ചു. സ്വന്തം സമുദായ ബോധം മറ്റ് സമുദായങ്ങൾക്ക് ദോഷകരമാകരുതെന്ന് ജോസഫ് പെരുന്തോട്ടം ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ കോൺഗ്രസ്സിന് കോൺഗ്രസ് ദേശീയ തലത്തിലെടുക്കുന്ന നിലപാടുകളെ പോലും അനുകൂലിക്കാൻ സാധിക്കുന്നില്ല. പല വിഷയങ്ങളിലും നിലപാട് പ്രഖ്യാപിക്കാൻ സാധിക്കാത്ത വിധം മുന്നണി ദുർബലമായോ എന്ന സംശയം ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ലേഖനത്തിലൂടെ പ്രകടിപ്പിച്ചു. MLA മേൽ പാർട്ടിക്ക് നിയന്ത്രണമില്ല. ജമാഅത്ത്, വെൽഫെയർ പാർട്ടി എന്നിവരുമായുള്ള സഖ്യനീക്കത്തെയും സഭാ നേതൃത്വം വിമർശിച്ചു. കൈരളി ന്യൂസ്, കോട്ടയം. അതേസമയം തന്നെ ഇന്ന് KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി ഉണ്ടായിരുന്നു. രാവിലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ മുന്നോക്ക സമുദായത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം നൽകാനുള്ള ഈ വിഷയത്തെ അംഗീകരിക്കുന്നുവെന്നാണ്, മുല്ലപ്പള്ളി കോൺഗ്രസ് അംഗീകരിക്കുന്നുവെന്നാണ്. അതായത് ദേശീയ നിലപാടിനൊപ്പം
നിൽക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ മറ്റുള്ളവരുടെ നിലപാടിനെ കുറിച്ച് പറയാനുള്ള ആവശ്യം തനിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ അങ്ങനെ ഒഴിയാൻ കഴിയുമോ? കാരണം അദ്ദേഹത്തിന്റെ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗാണ് ഈ വിഷയത്തിൽ കടുത്ത എതിർപ്പുമായി രംഗത്ത് വരുന്നത്. അപ്പോൾ യു ഡി എഫിൽ ഈ വിഷയം രമ്യമായി പരിഹരിക്കാൻ താങ്കൾക്ക് കഴിയുമോ? അങ്ങനെ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞ് കെ പി സി സി പ്രസിഡന്റ് ഒഴിഞ്ഞു മാറിയാൽ ഈ വിഷയം യു ഡി എഫിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ഏത് രീതിയിലായിരിക്കും എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി ചേർന്നിരുന്നു. രാഷ്ട്രീയകാര്യ സമിതിയിൽ വന്ന തീരുമാനം ഏകദേശം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ തൽക്കാലത്തേക്ക് ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാടിനൊപ്പം നിൽക്കാം എന്ന തീരുമാനമാണ് വന്നത്. ഇങ്ങനെ കോൺഗ്രസിനുള്ളിൽ ഇത്തരത്തിലൊരു തീരുമാനം വരുമ്പോഴും ഇതൊരു കാര്യം ഓർക്കണം, മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് മാത്രമാണ് സഭയടക്കമുള്ളവർ രംഗത്ത് വന്നതുകൊണ്ട് മാത്രമാണ് NSSനെ പോലുള്ളവർ രംഗത്ത് വന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നതെന്ന് നമ്മൾ ഉറപ്പായിട്ടും മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങളിൽ നിന്നുപോലെ ദേശീയ തലത്തിൽ ഒരു നിലപാടും സംസ്ഥാന തലത്തിൽ മറ്റൊരു നിലപാടുമായി അവരിവിടെ സമരത്തിനിറങ്ങുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും നമുക്ക് വേണ്ട. കാരണം ഈ പോയ നാളുകളിലെ അവരുടെ പ്രവൃത്തികൾ അതുതന്നെയാണ് നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നതും. ഇതിപ്പോൾ മറ്റു മാർഗങ്ങളില്ലാതെ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് അവർ വരുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. പക്ഷേ ഇത് യു ഡി എഫിനെ ഏത് രീതിയിൽ കലുഷിതമാക്കും എന്നതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ ഒരുപാട് ചർച്ച ചെയ്യേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും, നമ്മൾ അതിലേക്കൊക്കെ പോകേണ്ടി വരും. മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇപ്പോൾ പോകേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ശിവശങ്കറുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കസ്റ്റംസ് സംഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇഡിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ അവിടെ തുടരുന്നുമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഉമേഷ് ഉണ്ട്, ക്ഷമിക്കണം, ശരത് ഉണ്ട്, ഇതിന്റെ വിശദാംശങ്ങൾ നൽകാനായി. ശരത്, എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? കസ്റ്റംസ് സംഘം ഇഡി ഓഫീസിൽ നിന്നും മടങ്ങിയതായി അറിയുന്നു. നേരത്തെ നമ്മൾ കണ്ടത് അന്തരീക്ഷത്തിൽ അറസ്റ്റിന്റെ ഒക്കെ സാധ്യതകൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതി, സാഹചര്യം? മനു, നിലവിൽ ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ്. നേരത്തെ, അതായത് ഇത്തരത്തിൽ ശിവശങ്കറിനെ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവരുന്നതിനിടയിൽ തന്നെയായിരുന്നു കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ഇഡിക്കൊപ്പം തന്നെ എത്തിയത്. തുടർന്ന് ഇവിടെ എൻഫോഴ്സ്മെന്റിന്റെ ഒത്തിരി ഓഫീസിലേക്ക് കസ്റ്റംസ് ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് 3:20 തന്നെയായിരുന്നു ശിവശങ്കറിനെ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ എത്തിച്ചത്. ഈ സമയത്തും ഇത്രയും നേരം, അതായത് 7 മണിക്കൂറോളം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇഡി ഓഫീസിൽ തുടർന്നു. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. നിലവിൽ കസ്റ്റംസ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കൊന്നും നീങ്ങിയിട്ടില്ല. ചോദ്യം ചെയ്യലൊന്നും നടന്നതായി കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടില്ല. അതായത് കസ്റ്റംസിന് ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ശിവശങ്കറിനെ. നിലവിൽ എൻഫോഴ്സ്മെന്റിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും ഓഫീസിൽ തന്നെ ഉണ്ടോ? അവിടെ ഉണ്ടോ? അതെ അതെ, എൻഫോഴ്സ്മെന്റിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. എൻഫോഴ്സ്മെന്റിന്റെ സ്പെഷ്യൽ, അതായത് എൻഫോഴ്സ്മെന്റിന്റെ ഉദ്യോഗസ്ഥരായ എൻഫോഴ്സ്മെന്റിന്റെ സ്പെഷ്യൽ ഡയറക്ടർ സുശീൽ കുമാർ, ജോയിന്റ് ഡയറക്ടർ ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഈ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ തുടരുകയാണ്. നിലവിൽ ഇനിയിപ്പോൾ ഒരുപക്ഷെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ, നേരത്തെ അത്തരം നടപടികൾക്ക് സാധ്യതകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും നിലവിൽ ഇപ്പോൾ ആ നടപടികളെ കുറിച്ചൊന്നും കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇനിയിപ്പോൾ ഒരുപക്ഷെ നാളെയും ചോദ്യം ചെയ്യൽ തുടർന്ന് എൻഫോഴ്സ്മെന്റിൽ കസ്റ്റഡിയിൽ തന്നെ തുടർന്നിട്ട് നാളെയും ചോദ്യം ചെയ്യൽ ചെയ്തതിനു ശേഷം അതിൽ നിന്ന് കൂടുതൽ തെളിവുകൾ ലഭിച്ചതിനു ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വേണമെങ്കിൽ അതിനുശേഷമായിരിക്കും തീരുമാനിക്കുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ശിവശങ്കർ ഉള്ളത്. മറ്റു നടപടികളൊന്നും കസ്റ്റംസ് ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘങ്ങൾ, ഇനി ഒരു കസ്റ്റംസ് സംഘം നാളെയായിരിക്കും ഇനി ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ശിവശങ്കറിനെ ചോദ്യം ചെയ്യണോ കസ്റ്റഡി എടുക്കണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തുക. നിലവിൽ ഇപ്പോൾ ശിവശങ്കർ ഇവിടെ എൻഫോഴ്സ്മെന്റിന്റെ ഓഫീസ് തുടരുന്നുണ്ട്. അതേപോലെ തന്നെ എൻഫോഴ്സ്മെന്റിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. ഇത്തരത്തിൽ 7 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒരു പക്ഷേ ചോദ്യം ചെയ്യൽ അല്പസമയം കൂടി കഴിഞ്ഞതിന് ശേഷം പൂർത്തീകരിച്ച് നാളെ വീണ്ടും ചോദ്യം ചെയ്യലായിരിക്കും ഒരു പക്ഷേ തീരുമാനിക്കുക, അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് കടക്കാനായിരിക്കും എൻഫോഴ്സ്മെന്റിന്റെ തീരുമാനം. ശരി, ശരത്താണ് ഈ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്. ഏതായാലും ചോദ്യം ചെയ്യൽ തൽക്കാലത്തേക്ക് പൂർത്തിയാക്കി കസ്റ്റംസ് സംഘം മടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഇഡിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ അവിടെ ഓഫീസിൽ തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. ഏതായാലും അഭ്യൂഹങ്ങൾ അങ്ങനെ നിരവധി തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല അഭ്യൂഹങ്ങൾ പല വഴി വാർത്തകളായി പല മാധ്യമങ്ങളിലൂടെ പല സ്ഥലങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും നമുക്ക് കാത്തിരിക്കാം, കാത്തിരുന്നറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ താഴെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളും സജീവമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ഞങ്ങൾ തേടുകയാണ്. കാരണം മികച്ച പ്രതികരണങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ ഈ പരിപാടി കൂടുതൽ നന്നാക്കാൻ ഞങ്ങൾക്ക് സഹായകരമാകും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. കാരണം എല്ലാ മാധ്യമങ്ങളിലും ചെറിയ ചെറിയ വാർത്തകളായി ഒതുക്കപ്പെട്ട് പോയ ഒരു വാർത്തയിലേക്ക്, കെ എം ഷാജിയുടെ വീടുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിലേക്ക് ഞങ്ങൾ തുടരെ തുടരെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇത് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ നിന്നും അത്ര എളുപ്പം പോകാൻ പറ്റുന്ന ഒരു വാർത്തയല്ല എന്ന ബോധ്യത്തോട് തന്നെയാണ് ആ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ജനപ്രതിനിധി കാണിച്ച നടപടികൾ എന്താണെന്ന് ജനം അറിയട്ടെ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട വാർത്തയാണ് എന്നുള്ളത്. അതായത്,
വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ വാർത്തയുടെ തുടക്കം. ഇപ്പോൾ ഈ കോഴിക്കോട്ടെ ആഡംബര വീടിന്റെ നിർമ്മാണത്തിൽ പിഴയടയ്ക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു കോഴിക്കോട് കോർപ്പറേഷൻ. അതായത് പൊളിച്ചു മാറ്റാൻ നോട്ടീസ് നൽകിയിരുന്നു, പിന്നീട് കെ എം ഷാജി എത്തി പിഴയടച്ച് കൈച്ചിലാക്കാമെന്ന് പറഞ്ഞതോടുകൂടി അത്തരത്തിലുള്ള നടപടിയിലേക്ക് നീങ്ങുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ നിയമമനുസരിച്ച് ഇതുപോലുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ പിഴയടച്ചാൽ അത് നിയമപരമായി മാറുന്ന സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ 138,569 രൂപ പിഴയടയ്ക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. പക്ഷേ പിഴയടയ്ക്കുമ്പോൾ പോലും മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കാരണം ഈ വീട് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ അളന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശപ്രകാരം കൂടിയായിരുന്നു. കാരണം ഈ വീട് നിർമ്മിക്കാനുള്ള പണം എങ്ങനെ കിട്ടി എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലങ്ങളിലെ ആസ്തികളൊക്കെ കണക്കുകൂട്ടി വെച്ച് നോക്കുമ്പോൾ ഇത്രയും ആഡംബരമുള്ള ഒരു വീട് നിർമ്മിക്കാനുള്ള പണം എങ്ങനെയുണ്ടായി എന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നവംബർ മാസം 10-ാം തീയതി അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചിട്ടുണ്ട്. ഓർക്കുക, ചോദ്യം ചെയ്യാനാണ്, അത് മൊഴിയെടുക്കാനായിട്ടായിരിക്കും എന്നായിരിക്കും പലരും നിങ്ങളെ അറിയിക്കാൻ പോവുക. പക്ഷേ ചോദ്യം ചെയ്യാൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 138,569 രൂപയാണ് പിഴയടയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ വീടുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ ഹാജരാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിരുന്നു. കോർപ്പറേഷൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ 8 രേഖകൾ ഹാജരാക്കാനാണ് ED ആവശ്യപ്പെട്ടത്. പക്ഷേ അതിൽ 3 എണ്ണം മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതായത് മറ്റ് 5 ചോദ്യങ്ങൾക്കും ഉത്തരമില്ല അല്ലെങ്കിൽ രേഖകളില്ല എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുൻപിലെത്തുമ്പോൾ കെ എം ഷാജി MLA തുറന്നു പറയുമായിരിക്കും എന്ന് തന്നെ കരുതാം. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇനി ഇഞ്ചി കൃഷി കൊണ്ടാണോ ഇത്രയും വലിയ വീട് നിർമ്മിക്കാൻ കഴിഞ്ഞതെങ്കിൽ ആ മാന്ത്രികത, അതായത് ഇഞ്ചി കൃഷി കൊണ്ട് ഇത്രയും വലിയ വീട് നിർമ്മിക്കാൻ കഴിയുമെന്ന മാന്ത്രികതയും അദ്ദേഹം പറഞ്ഞു വെക്കുമായിരിക്കും, എൻഫോഴ്സ്മെന്റിന് പഠിപ്പിച്ചു കൊടുക്കുമായിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ കർഷക സമൂഹത്തിനും അത് വലിയൊരു പാഠമായിരിക്കും. കാരണം ഓരോ 24 മണിക്കൂറിലും 10 കർഷകർ വീതം ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇഞ്ചി കൃഷിയിൽ നിന്ന് ഇത്രയധികം വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ, ആ വിദ്യ എല്ലാ കർഷകർക്കും കൂടി കിട്ടുകയാണെങ്കിൽ നമ്മുടെ രാജ്യം സമ്പൽ സമൃദ്ധമാകുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ സ്വാഭാവികമായും ഇക്കാര്യങ്ങൾക്കൊക്കെ ഉത്തരം എൻഫോഴ്സ്മെന്റിന് മുൻപിൽ കെ എം ഷാജി MLA പറയട്ടെ എന്ന് നമുക്ക് കരുതാം. കാരണം നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപിൽ ഉത്തരമില്ലാതെ നിൽക്കുന്നത് നമുക്കാർക്കും അത്ര സുഖകരമായ കാര്യമായിരിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം അതിന് മറുപടി പറയും എന്ന് തന്നെ വിചാരിക്കാം. ഞങ്ങളുടെ കോഴിക്കോട് റീജിയണൽ ചീഫ് PV കുട്ടനാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്താ പരമ്പര തന്നെ പ്രേക്ഷകരിലേക്ക് സജീവമായി എത്തിച്ചത്. ഞങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷമാണ് മറ്റാളുകൾ ആദ്യ ദിവസങ്ങളിലൊക്കെ അത് ചെറിയ ചെറിയ ബോക്സ് ന്യൂസുകളായിട്ടായിരുന്നു കൊടുത്തിരുന്നത്. പിന്നീടെങ്കിലും കുറച്ച് ദിവസങ്ങളിലെങ്കിലും അതിൻ്റെ തുടർച്ചകളിലേക്ക് അവർക്കും പോകേണ്ടി വന്നു. അപ്പോൾ സ്വാഭാവികമായും എന്താണ് കോഴിക്കോട് കോർപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. എത്ര രൂപ പിഴയടയ്ക്കണം, മറ്റ് സമഗ്രമായ വിവരങ്ങൾ എന്താണെന്ന് നമുക്ക് ആ വാർത്ത കണ്ടു നോക്കാം. കെ എം ഷാജി MLA വീട് നിർമ്മാണം അനധികൃതമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോഴിക്കോട് കോർപ്പറേഷൻ കർശനമായ നടപടികളിലേക്ക് നീങ്ങിയത്. അനധികൃത നിർമ്മാണവും നികുതി വെട്ടിപ്പും നടത്തിയ കെ എം ഷാജി 138,590 രൂപ പിഴയടക്കണമെന്നാവശ്യപ്പെട്ടാണ് കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. റവന്യൂ ഓഫീസർ നൽകിയ നോട്ടീസിൻ്റെ പകർപ്പ് കൈരളി ന്യൂസിന് ലഭിച്ചു. വീട് നിർമ്മാണം പൂർത്തിയാക്കിയ 2016 മുതലുള്ള നികുതി കണക്കാക്കിയാണ് പിഴ തുക നിശ്ചയിച്ചത്. അതേസമയം ഷാജിയുടെ വീട് നിർമ്മാണത്തിൻ്റെ വിവരങ്ങൾ ചോദിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോർപ്പറേഷന് നൽകിയ കത്തിൻ്റെ പകർപ്പും കൈരളി ന്യൂസിന് ലഭിച്ചു. കത്തിൽ 8 കാര്യങ്ങളാണ് ED ചോദിച്ചിരിക്കുന്നത്. എന്നാൽ ഷാജിയുടെ വീടിൻ്റെ വില വിവരം ഉൾപ്പെടെ 3 ചോദ്യങ്ങളുടെ മറുപടി മാത്രമാണ് കോർപ്പറേഷൻ ED നൽകിയത്. ബാക്കി വിവരങ്ങൾക്ക് ആധാരമായ രേഖകളൊന്നും ഷാജിയുടെ കൈവശം ഉണ്ടായിരുന്നില്ല. നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തി അനധികൃതമായി വീട് നിർമ്മിച്ച കെ എം ഷാജി MLAക്കെതിരെ കോഴിക്കോട് കോർപ്പറേഷൻ കർശനമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. അതേസമയം ED ഷാജിയുടെ വീട് നിർമ്മാണം സംബന്ധിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കോഴിക്കോട് നിന്നും PV കുട്ടൻ. നാളെ നബിദിനമാണ്. പ്രവാചകന്റെ ചിന്തകളും പ്രവാചകന്റെ സന്ദേശങ്ങളും ഒക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ദിനം. മുഖ്യമന്ത്രിയുടെ ആശംസയുണ്ട് നബിദിനവുമായി ബന്ധപ്പെട്ട്. പ്രവാചകൻ മുന്നോട്ട് വെച്ച വിശ്വമാനവികതയുടെ സന്ദേശം കൂടുതൽ പ്രസക്തമാകുന്ന കാലമാണിതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. പ്രസക്തമായ ഈ സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ നബിദിന പരിപാടികൾ സഹായകമാകട്ടെ എന്നും മുഖ്യമന്ത്രി ആശംസിച്ചു. നമുക്ക് വളരെ വേഗത്തിൽ IPL വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. എന്നാലാണ് ഇന്നത്തെ വാർത്താദിനം സമഗ്രമാവുകയുള്ളൂ. അപ്പോൾ IPL വാർത്തകൾ നൽകാനായി വിജൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. വിജൻ, IPL വാർത്തകളുമായി കയറി വരാം, സ്വാഗതം. ഇന്ന് ഏറ്റവും ആകാംക്ഷയോടെ നമ്മൾ കണ്ട 2 പോരാട്ടമായിരുന്നു അല്ലേ, മുംബൈയും ബാംഗ്ലൂരും തമ്മിൽ.
ചെറിയ സ്കോറിന് വിജയലക്ഷ്യം വന്നു. 165 റൺസാണ് ആദ്യ ബാറ്റിംഗ് കണ്ടപ്പോ ദേവദത്ത് പരിക്കലിന്റെയും ഫിലിപ്പയുടെ ഒക്കെ ബാറ്റിംഗ് കണ്ടപ്പോ ഞാൻ കരുതിയത് 200 മുകളിൽ റൺസ് RCB അടിക്കുന്നതാണ്. പക്ഷെ അത്രക്ക് പോയില്ല. പിന്നീടുള്ള കോഹ്ലി ഉൾപ്പെടെയുള്ള ബാറ്റിംഗ് നിര തകർന്നടിയുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. ഇപ്പോൾ മുംബൈ ബാറ്റിംഗ് തുടങ്ങിയിരിക്കുകയാണ്. ഡീകോക്കിന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. 19 ബോളിന് 18 റൺസാണ് ഡീകോക്ക് എടുത്തിരിക്കുന്നത്. ഇഷാൻ കിഷൻ ക്രീസിലുണ്ട് അടിക്കുന്നുണ്ട്. 16 പന്തിൽ 23 റൺസ് എടുത്തു. RCB വേണ്ടി പടിക്കൽ എത്ര എടുത്തു? പടിക്കൽ 75 റൺസ് എടുത്തു. 45 പന്തിലാണ് 75 റൺസ്. തീർച്ചയായിട്ടും അഭിമാനമാണ്. മലയാളി താരമാണ്. അതിന്റെ ഒരു ഞാൻ കഴിഞ്ഞ ദിവസം ഈ IPL 2020 ലിസ്റ്റ് പുറത്തു വന്നപ്പോ ദേശീയ ടീമിന്റെ ദേവദത്ത് പടിക്കൽ എന്തുകൊണ്ടാണ് ടീമിൽ ഇടം പിടിക്കാത്തൊരു ആശ്ചര്യം എനിക്ക് ഉണ്ടായിരുന്നു. IPL ഒരു കൺസിസ്റ്റന്റ് ആയി മാത്രമല്ല സമീപകാലത്തെ ആഭ്യന്തര ക്രിക്കറ്റിലൊക്കെ അദ്ദേഹം വന്നത്. അപ്പോൾ 165 എന്ന് പറയുന്നത് അബുദാബിയിലെ സ്റ്റേഡിയത്തിൽ നല്ല സ്കോർ ആണ്. അതെ അതെ. കാരണം എങ്ങനെ ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ബുദ്ധിമുട്ട്. രോഹിത് ശർമ്മ ഉണ്ടോ? ഞാൻ കളി കണ്ടു. രോഹിത് ശർമ്മ ഇല്ല, പൊള്ളാടാണ് അദ്ദേഹം പരിക്കിലാണ്. ഓസ്ട്രേലിയൻ പര്യടനത്തിൽ നിന്ന് ഒഴിവാക്കുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ രോഹിത് ഇല്ലാതെയാണ് കളിക്കുന്നത്. എങ്കിൽ പോലും മുംബൈയുടെ ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് വെച്ച് നോക്കുമ്പോൾ ഇത് ഈസിയാണ്. ഈസിയായി ചേസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഗ്രൗണ്ടിന്റെ പ്രത്യേകത വെച്ച് എങ്ങനെ ചേസ് ചെയ്യും എന്നുള്ളത് കണ്ടറിയുക തന്നെ വേണ്ടി വരും. മറ്റൊന്ന് ഒന്നും രണ്ടും സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരങ്ങൾ ഇങ്ങനെ കടുത്തുകൊണ്ടിരിക്കുകയാണ് പ്ലേ ഓഫിലേക്ക് പോകുമ്പോൾ. ഇന്ന് ജയിച്ചാൽ ബാംഗ്ലൂരിന് ഒന്നാമതെത്താം. ജയിക്കുകയാണെങ്കിൽ മുംബൈക്ക് ഒന്നാം സ്ഥാനത്ത് തുടരാം. പ്ലേ ഓഫിലേക്ക് അനായാസം കടക്കുകയും ചെയ്യാം. ഏതായാലും ആവേശകരമായ ഈ ടൂർണമെന്റിൽ ഏറ്റവും ആരാധകരുള്ള രണ്ട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടം അത് അതിന്റെ എല്ലാ ഗ്ലാമറോടും കൂടി നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഏകദേശം അവസാനിക്കാൻ സമയമായി എന്ന് ഒരുപാട് വാർത്തകൾ. അതെ അതെ. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായും എല്ലാത്തിലേക്കും പോകാൻ കഴിഞ്ഞതുമില്ല. പക്ഷേ എങ്കിൽ പോലും സമഗ്രമായ ഒരു വാർത്താദിനം സജീവമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുവെന്ന് വിചാരിക്കുന്നു. അവസാന നിമിഷം വിജയനും കൂടി ചേർന്നു. അങ്ങനെ എല്ലാ സെഗ്മെന്റും നിങ്ങളിലേക്ക് എത്തിയെന്ന് തന്നെ കരുതുന്നു. കൂടുതൽ വിശദമായ വാർത്തകളും സജീവമായ കാഴ്ചകളും ഒക്കെയായി നാളെ 9 മണിക്ക് വീണ്ടും കാണാം. അതുവരെ തൽക്കാലത്തേക്ക് യാത്ര പറയുന്നു. ഗുഡ് നൈറ്റ്. നമസ്കാരം.